ഡാക്സൺ ബ്ലോഗിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഓണക്കാലത്ത് ഞങ്ങൾ ഫാമിലി എല്ലാം വന്ന് അരിത്തോട്ടിൽ വന്ന ഒരു ദൃശ്യമാണ് ഞാനിന്ന് വ്ളോഗ് ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും ഈ വ്ളോഗ് കുട്ടിക്കാലത്തെ ഓർമ്മയിലേക്ക് തിരിച്ചു വന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് എല്ലാവരും മറക്കാതെ തന്നെ ഇത് കാണുന്നതിന് മുന്നേ തന്നെ എല്ലാവരും വ്ളോഗ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് ഫ്രണ്ട് ക്യാമറ ഞാൻ കണ്ടൂല മാരുടെ അടുത്തോട്ടോ മാരുടെ എടുത്തോ അന്ന് പോയതേ നേരത്തെ കേട്ടോ നിങ്ങളെന്ന് പോയി അതെ ഞാൻ എഡിറ്റ് ചെയ്ത് കളഞ്ഞിട്ടേ നമുക്ക് ഇഞ്ചി പറ ഈ വ്ളോഗ് കണ്ട എല്ലാവർക്കും അതൊരു ഒരു പിന്നെ എൻ്റെ ഫസ്റ്റ് മുതലല്ല ഇനി ലാസ്റ്റ് ഫസ്റ്റ് ഞാൻ പറഞ്ഞു ലാസ്റ്റ് പറഞ്ഞു ഓക്കെ ജോടിക്കാനില്ല വള്ളത് പോ വള്ളത് പോ വള്ളത് പോലും ഇങ്ങനെ മതി അത് കുഴപ്പമില്ലേ ാണ് ഞാനിപ്പോൾ വെള്ളത്തിൻ്റെ ഒരു ഒഴുക്കിലാണ് ഇപ്പോൾ ഞാൻ കിടക്കുന്നത്. ഇത് അരിയിത്തോടാണ്. ഞാൻ കുട്ടിക്കാലത്തൊക്കെ വന്ന് ഒരുപാട് കളിച്ചിട്ടുണ്ട് അരിയിത്തോട്. ഒരുപാട് കാലത്തിന് ശേഷമാണ് ഞങ്ങളത് മറ്റേതിപ്പോൾ ഈ ഓണമൊക്കെ വെച്ചിട്ട് നമ്മൾ വെറുതെ എറണാകുളത്തും അതേപോലെ തന്നെ പിന്നെ സിറ്റിയിലൊക്കെ പോകും. പക്ഷേ ഇപ്പോൾ വരുന്നു നിങ്ങൾ
പ്രകൃതി എത്ര മനോഹരമാണെന്ന് എനിക്ക് വന്നു മനസ്സിലായി. അന്ന് ഇവിടെ ഞങ്ങൾ കുളിക്കാൻ വരുമ്പോൾ ഈ ബാക്ക് കാണുന്ന ഇതൊന്നും ഇവിടെ അല്ല. ഇവിടുത്തെ എന്താ പറയുക, ഈ ഷട്ടറൊന്നും ഇവിടെ ഉണ്ടാക്കിയിട്ടില്ല. അന്ന് എൻ്റെ വലിയപ്പ മണ്ണ് കൊണ്ട് കേതിച്ചക്കയുടെ കാട്ട് കേതിച്ചക്കയുടെ ഓല കൊണ്ട് ഇവിടെ തടയണ ഉണ്ടാക്കി, ആ തടയണ കൊണ്ട് അത് ആ തടയണയിൽ വെള്ളം നിറച്ച് കൃഷിക്ക് ഉപയോഗിക്കുകയും ചെയ്യുന്നു എൻ്റെ കുട്ടിക്കാലത്തൊക്കെ. ഇന്നിപ്പോൾ അതിന് പകരം കോൺക്രീറ്റ് തടയണമായി. അതുപോലെ തന്നെ സൈഡിൽ കൂടെ ഒക്കെ കുറച്ചുകൂടി സുരക്ഷിതമായ ഭിത്തികളൊക്കെ ആയി. എന്തായാലും ഇത് നമ്മുടെ ഈ പ്രകൃതിയെ ഇത് സ്നേഹിക്കുകയും അതേപോലെ തന്നെ ഇഷ്ടപ്പെടുകയും ചെയ്യണം. ഓണക്കാലത്ത് തന്നെ ഷൂട്ട് ചെയ്യുന്നത് അടുത്ത വർഷമായിരിക്കും. ഞാൻ പറഞ്ഞു കാട്ട് കേതിച്ചക്ക കൊണ്ടുണ്ടാക്കിയ ഇതായിരുന്നു. കാട്ട് കേതിച്ചക്ക ഇവിടെ അവിടെയൊക്കെ കാണുന്നുണ്ട്. ആ കാണുന്ന ആണ് കാട്ട് കേതിച്ചക്ക. ഈ കേതിച്ചക്ക ഇട്ടിട്ട് അതിൻ്റെ മേലെ ചേറിട്ടിട്ട് അങ്ങനെയായിരുന്നു ഇവിടെ തടയണുണ്ടാക്കിയിരുന്നത്. എൻ്റെ വലിയപ്പ എന്നിട്ട് ഇവിടെ തടയണുണ്ടാക്കി അതിൻ്റെ നനക്കാൻ, ആ കൃഷിയിലൊക്കെ നനക്കാൻ 3-4 വിളകളൊക്കെ എടുക്കുന്നു തോന്നുന്നു. നനക്കാൻ വേണ്ടിയിട്ട് മോട്ടറും ഒക്കെ വെച്ചിരുന്നു. പമ്പ് ഹൗസൊക്കെ ഉണ്ട് അവിടെ താഴത്ത്. എനിക്ക് തോന്നുന്നു ഇത് തന്നെയാണ് പമ്പ് ഹൗസ് പഴയ. എനിക്കിപ്പോൾ ആ പഴയ സ്ഥലങ്ങളൊന്നും അത്ര ഓർമ്മ കിട്ടുന്നില്ല. പക്ഷേ അതാണ് കാട്ട് കയച്ചക്ക. ആ കയച്ചക്കയുടെ അതുകൊണ്ടാണ് ഉണ്ടാക്കിയിരുന്നത്. എന്നിട്ട് പിന്നെ ഇവിടെ ഇങ്ങനെ നിർത്തി അതിന് ഒരു ലെയർ വെച്ച് പിന്നെ ചേറ് വെച്ച് അങ്ങനെ അങ്ങനെ ഒരു വെള്ളം ഉണ്ടാവും. എന്നിട്ട് പിന്നെ ആ വെള്ളം നനയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു അന്നത്തെ കാലത്ത്. ഇപ്പോൾ ഏതായാലും ഇങ്ങനത്തെ കോൺക്രീറ്റ് ഉണ്ടാക്കി ഇനിയിപ്പോൾ എനിക്ക് വന്ന പലകയൊക്കെ ഉണ്ടാവുമായിരിക്കും. അതൊക്കെ നഷ്ടപ്പെട്ട് പോയിട്ടുണ്ടാവുമായിരിക്കും. അതല്ല ഇനിയിപ്പോൾ അത് കോൺട്രാക്ടർമാർ വെച്ചില്ല എന്താണെന്ന് എനിക്കറിയില്ല. എന്തായാലും ഉണ്ടെങ്കിൽ അത് ഇവിടെ വെച്ച്
ഒരു വർഷം സംരക്ഷിക്കുമായിരിക്കും. ഇനിയിപ്പോൾ 300 വർഷം ചിലപ്പോൾ പല വെച്ചിട്ടുള്ള ഇതുണ്ടായിരിക്കും. ഇപ്പോൾ അത് തുറന്നിട്ടേക്കാം. ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഇപ്പോൾ ഇഷ്ടംപോലെ വെള്ളം ഉള്ള സമയമല്ലേ പല വെച്ചിട്ടേക്കും. അതുകൊണ്ട് തന്നെ തോടൊക്കെ ഇങ്ങനെ സംരക്ഷിക്കണം. എത്ര നമ്മളെ പ്രകൃതി എത്ര മനോഹരമാണ്, എത്ര ബ്യൂട്ടിഫുള്ളാണ്. നമ്മൾ എവിടെയും പോകേണ്ട ആവശ്യമല്ല അല്ലേ. നമ്മളൊക്കെ ഈ പ്രകൃതി ഇതിനൊക്കെ സംരക്ഷിച്ച് നമുക്ക് ടൂറിസം മാത്രമല്ല നമുക്ക് തന്നെ ഒരു പിന്നെ ആനന്ദം പിന്നെ കിട്ടുന്ന ഒരുപാട് ഇതേപോലത്തെ പ്രകൃതി രമണീയമായ സ്ഥലങ്ങൾ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട്. അത് നമ്മൾ കണ്ടെത്തട്ടാണ്. എന്തായാലും ഈ തോട് ഇന്നും ആ വീതിത്തോടെ നിൽക്കുന്നു. ഇവിടെ ആരും കയ്യേറിയിട്ടില്ല. അത് തന്നെ വലിയ ഒരു ആശ്വാസമാണ്. മറ്റേ തോടൊക്കെ ഇല്ലാതെയായി, പിന്നെ റോഡായി മാറുന്ന അവസ്ഥയാണ് എല്ലാത്തും കാണുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, പഴയതിനേക്കാളും വീതിയായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. ഞാൻ ഗിംബൽ എടുക്കാൻ മറന്നു. ഇത് കണ്ടുകൊണ്ട് ഇപ്പം ഫോട്ടോ എടുക്കാനൊക്കെ ഭയങ്കര ഒരു ഫോട്ടോ എനിക്കായി മാറി. ഞാൻ എൻ്റെ വീഡിയോ ഒക്കെ ഇപ്പോൾ കുറച്ച് ഉഷാറായി. വ്യൂസ് ഒക്കെ ഉണ്ട് ഇഷ്ടംപോലെ, പക്ഷെ സബ്സ്ക്രൈബർ ഇല്ല. എഡിറ്റ് ചെയ്യാൻ ഭയങ്കര സുഖമാണ്. പഠിച്ചുകഴിഞ്ഞാൽ ആദ്യം ഭയങ്കര പ്രയാസം കിട്ടും, ഇപ്പോൾ ഭയങ്കര സുഖം. എങ്ങനെ എന്തുവാണെന്ന് ചെയ്യാം, ഭയങ്കര സുഖം. ഫോട്ടോഷോപ്പിനാണ് സുഖം, എഡിറ്റ് ചെയ്യാനാണ്, വീഡിയോ എഡിറ്റ് ചെയ്യാനാണ്. ഫോട്ടോഷോപ്പ് പ്രയാസം. എന്തായാലും വെള്ളത്തിൻ്റെ കളഗ്ലാസ് കൊണ്ട് തന്നെ എത്ര മനോഹരമാണ്. ഒരു ഇൻസ്ട്രുമെൻറ്റും തന്നെ നൽകാൻ കഴിയാത്ത ആ വെള്ളത്തിൻ്റെ നാദം ഭയങ്കര കാതുകളെ മനസ്സിനെ കുളിർമ നൽകുന്ന ആ ശബ്ദമാണ്. എനിക്കൊന്ന് ഇത് ഒരു സ്വിമ്മിംഗ് പൂളിലും ഇത്ര എൻജോയ് ചെയ്യാൻ കഴിയില്ല. ഒരു സ്വിമ്മിംഗ് പൂളിലും എൻജോയ് ചെയ്യാൻ കഴിയില്ല. നമുക്കിപ്പോൾ ഒരു സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങണമെങ്കിൽ ഒരു റിസോർട്ടിലേക്ക് ഇറക്കണമെങ്കിൽ എത്താനും പൈസയും കാര്യങ്ങളൊക്കെ വേണം. നമ്മൾ ഉണ്ടാക്കണം, റിസോർട്ടൊക്കെ പോകണം. അല്ലാതെ നമ്മൾ അതിന് നമ്മൾ പൈസ അധ്വാനിച്ച് ഉണ്ടാക്കും വേണം. അല്ലാതെ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല. നമ്മൾ ട്രാൻസാക്ഷൻ പൈസ ട്രാൻസാക്ഷൻ ചെയ്യണം. എന്തെങ്കിലും നാടിന് അഭിവൃദ്ധിപ്പെടുള്ളൂ. അതിന് നമ്മൾ അധ്വാനിക്കുകയും നമ്മളൊപ്പം ചിലവാക്കും വേണം. അത് ശരി തന്നെയാണ്. പക്ഷേ ഈ കാലഘട്ടത്തിൽ നമുക്ക് തീർച്ചയായിട്ടും ഇതേപോലത്തുള്ള ഇത് നമ്മളൊപ്പം അതിനൊപ്പം എൻജോയ് ചെയ്ത് ആസ്വദിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതായത് ഈ ശബ്ദം നമുക്കൊന്ന് കിട്ടണം, കടകള ശബ്ദം. ദാബു മോചനം മേലെ കയറി പോവാണ്. അവരങ്ങനെ ഒരു ഡെസ്റ്റിനേഷൻ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഏട്ടൻ അനിയനെ കയറിയുന്ന ഒരു ദൃശ്യമാണിത്. ഇത് ഭയങ്കര രസമല്ലേ. അവിടെ ഇരുന്ന് 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 ഇരുന്നിറങ്ങിയാൽ മതി, അല്ല വീഴും. ഇരിക്കെ 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 അതേപോലെ തന്നെയാണ്. അതേപോലെ വെറുതെ ഇങ്ങനെ ഇപ്പം കരയും. അത് നമ്മൾ ഓനോടെ ദേഷ്യപ്പെടും. എച്ചിൻ അതേപോലെ തന്നെ ചെയ്യാം. വെറുതെ ഇതാക്കാതെ വെറുതെ ഒരു കാര്യം. ഉമ്മൻ്റെ ഉമ്മനാണ് കേൾക്കും, ഞാനിപ്പോൾ ഓനാണ് കേൾക്കും. അതേപോലെ തന്നെ നമ്മൾ കളിയിലല്ലേ. മാനസികാർ കുത്തുന്നില്ല, പക്ഷെ അഴിട്ടിന്നോ എന്ത് കുത്തുന്നു. ഇതൊരു വീണ പുഴങ്ങി വീണ തെങ്ങാണ്. തെങ്ങിൻ്റെ ദൃശ്യമാണിത്, പുഴങ്ങി വീണ കുറേ കിടക്കുന്ന തെങ്ങ് അല്ലേ.
ഞാൻ ഇവിടെ കുളിച്ച് ഇപ്പോൾ കയറി ഈ അരുവിത്തോടുന്ന് കയറി എൻ്റെ ചെറുപ്പകാലത്ത് ഒന്നാണ് ഞാൻ അരുവിത്തോട്ട് കുളിക്കാൻ അങ്ങനെ സ്കൂളൊക്കെ പഠിക്കുമ്പോൾ. അതിനുശേഷം ഇപ്പോഴാണ് ഞാൻ കുളിച്ച് കുളി കഴിഞ്ഞ് അരുവിത്തോട്ടുന്ന് കയറി ഇവിടെ പഴയകാലത്ത് പ്രകൃതിയുടെ കൊണ്ടുണ്ടാക്കിയ തറയണായിരുന്നു. അതായത് കാട്ട് കൈതച്ചക്ക കാട്ട് കൈതച്ചക്കയുടെ ഇതുകൊണ്ടാണ് ഇവിടെ തറയുണ്ടാക്കിയിരുന്നത്. അന്നത്തെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. എന്നിട്ട് പിന്നെ മഴക്കാലത്ത് ഈ കാലത്ത് ഉണ്ടാക്കും, പിന്നെ ഈ കാലത്തെ കുറച്ചും കാലം കഴിഞ്ഞ് ഉണ്ടാക്കും, പിന്നെ മഴക്കാലത്ത് അത് പൊട്ടി ഒലിച്ച് പോകുന്ന ഒരു സമ്പ്രദായമായിരുന്നു അന്നത്തെ കാലത്ത്. ഇപ്പോഴേതായാലും ഇതൊക്കെ പിന്നെ പക്ഷേ ഇപ്പോൾ പഞ്ചായത്തും ഇവരൊക്കെയാണ് ഇതുണ്ടാക്കുന്നത് എന്ന് തോന്നുന്നു. എന്തായാലും ഇതുപോലെ തറയണവും കാര്യങ്ങളൊക്കെ വന്ന് ഈ തോടിനെയൊക്കെ സംരക്ഷിക്കണം. ഭാര്യ തോടിൻ്റെ ഇതാണ് നമുക്ക് ഈ ഇതിൻ്റെ വെള്ളത്തിൻ്റെ ആ ശബ്ദം എത്ര ഒരു ഇൻസ്ട്രുമെൻറ്റിനും ഈ ശബ്ദം നൽകാൻ കഴിയില്ല. നമ്മൾ പക്ഷെ ഇവിടെ ഈ സങ്കടം തോന്നുന്നത് ഈ റബ്ബർ തോട്ടങ്ങളാണ്. ഇവിടെയൊക്കെ ഒരു കാലത്ത് നെൽകൃഷിയായിരുന്നു. ഇന്ന് ആ നെൽകൃഷിക്ക് വഴിമാറി, നെൽകൃഷി വഴിമാറി ഇന്ന് റബ്ബർ തോട്ടങ്ങളായി. ഒരിക്കലും പഴയ നെൽകൃഷിയിലേക്ക് വരാൻ കഴിയാത്ത വിധം റബ്ബർ തോട്ടങ്ങളായി മാറി ഇവിടെയൊക്കെ. അന്ന് ഞാൻ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഞങ്ങൾ കളിക്കുമ്പോൾ ഇവിടെ നെൽകൃഷി എന്നാൽ നെൽകൃഷി എന്ന് പറയുന്ന സാധനം തന്നെ ഇവിടെ കാണാമല്ലോ. പുഴയിൽ എന്തായാലും ഈ തോട്ടിൽ ഇഷ്ടംപോലെ വെള്ളമുണ്ട്. ഇതങ്ങനെ ഒരു കുഞ്ചിപ്പുഴയിലോ എവിടെയെങ്കിലും പോയി ചേരിയായിരിക്കും ചെയ്യുന്നത്. തോടല്ലേ, തോട് പുഴയും പുഴ കടലും അങ്ങനെയാണ്. എന്തായാലും ഇനി നെൽകൃഷി ഒരിക്കലും തിരിച്ചു വരില്ല തോന്നുന്നു. കാരണം റബ്ബർ തോട്ടം, റബ്ബർ തോട്ടമാണ് നമുക്ക് ഉള്ള നെൽകൃഷിയായിരുന്നു. പിന്നെ പഴയ ആ കാലത്തിലേക്ക് തിരിച്ചു വന്ന ആവശ്യമൊന്നുമില്ല. പക്ഷെ നമ്മളെന്തായാലും ഇതേപോലത്തെ പ്രകൃതി സംരക്ഷിക്കാൻ നമ്മൾ ഓരോരുത്തരും മുന്നിട്ടിറങ്ങണം. ഈ ഞാൻ കുളിച്ച് കയറി, കുട്ടികളെ ഇനിയും കയറിയിട്ടില്ല. പണ്ടൊക്കെ ഇങ്ങനത്തെ വെക്കേഷൻ കിട്ടുമ്പോൾ നമ്മൾ പോകുന്നത് സിറ്റിയിലേക്കാണ്, സിറ്റിയിലേക്ക് പോയി. ഇന്ന് ഇപ്പോൾ അങ്ങനെയല്ല, നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഇതേപോലത്തെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇതേപോലെ ചിലവില്ല, അതേപോലെ തന്നെ കുട്ടികൾ കൂടുതൽ എൻജോയ് ചെയ്യുന്നു, പിന്നെ ഹെൽത്തിനൊക്കെ ഉപകാരപ്രദമാകുന്നു. ഇനിയും കുറച്ചൊക്കെ ആ സംസ്കാരം നമുക്ക് കൊറോണ കഴിഞ്ഞാലും നമുക്ക് ഈ ഒരു സംസ്കാരം നമ്മൾ നിലനിർത്തണം. അതിനുവേണ്ടി എല്ലാവരും ശ്രമിക്കണം. എല്ലാവരും ഈ കാലഘട്ടം ഒരിക്കലും മറക്കരുത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വ്ളോഗ് ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഡാക്സൺ വ്ളോഗിനെ ജീവിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് അടുത്ത വ്ളോഗിൽ കാണുന്നവരേക്കും നന്ദി, നമസ്കാരം.